بسم الله والحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته إن شاء الله إن نمر إدكان ديشكنا ده سورة الذاريات أنبت مدل أنبتي مون وري إلا آيات غلانا إن شاء الله نمك دين ده تلاوة نوكا بسم الله الرحمن الرحيم ففروا إلى الله إني لكم منه نذير مبين ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون أتواصوا به بل هم قوم طاعون نعم كذلك تجويدي آيتلا كارينغ لنوكا ففروا إلى الله ففروا أبدا رو كأنيد رو شد أنيلا അത് കഴിഞ്ഞതിന് ശേഷം ഒരു മദ്ദുണ്ട്, വാവ് മദ്. അതിന് ശേഷം അടുത്ത പദത്തിൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹംസയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ പറയുന്ന പേര് മദ് മുൻഫസിൽ എന്നാണ്. അപ്പോൾ മദ് മുൻഫസിലാകുമ്പോൾ നമുക്ക് രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടാം. ഫഫിറു ഇലല്ലാഹി അല്ലെങ്കിൽ ഫഫിറു ഇലല്ലാഹി അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്ത് എങ്ങനെയോ നീട്ടാം. അത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി ഇന്നീലക്കും, ഇന്നി അവിടെ നൂന് ഷെദ് വന്നിട്ടുണ്ട്, ഹെർഫ് ഒന്നയാണ്. അപ്പൊ നമ്മൾ മണിക്കണം ഇന്നീലക്കും മിൻഹു, പിന്നെ മീം സാക്കിനൊക്കെ ശേഷം മീം വന്നു, മീം മുത്തഹരിക്കായിട്ട് വന്നു. അതായത് മീം കെസറിട്ട് വന്നു, അല്ലെങ്കിൽ ഫത്ത് ഇടുക, അല്ലെങ്കിൽ ബൊമ്മിട്ട് വരിക. അപ്പൊ ഇവിടെ കെസറിട്ടിട്ടാണ് വന്നിട്ടുള്ളത് സാക്കിനായ മീമിന് ശേഷം. അപ്പൊ അവിടെ ഹുക്കുമ ഇതോം ബ്യോന്ന, മീം സാക്കിനന്റെ ഹുക്കുമിൽ വരുന്ന ഇതോം ബ്യോന്നയാണ് അവിടെ നിയമം വരുന്നത്. അപ്പൊ നമ്മൾ മണിച്ചുകൊണ്ട് കൂട്ടി ലയിപ്പിക്കണം. അതായത് ഇനി ലക്കും മിൻഹു എന്ന് ഓതാൻ പറ്റൂല, അതായത് ലക്കും വേറെ മിൻഹു വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓതാൻ പറ്റൂല, രണ്ടും കൂടെ കൂട്ടി ലയിപ്പിക്കണം. അപ്പോ അവിടെ ഉന്നത്തും ചെയ്യണം. ലക്കും മിൻഹു നദീറും മുബീൻ, റോ തൻവീന് ശേഷം മീം വന്നു. അപ്പോ ഇവിടെ ഇതോം ബ്യൂന്ന മണിച്ചുകൊണ്ട് കൂട്ടിലയിപ്പിക്കണം. നദീറുൻ മുബീൻ എന്ന് ഓതരുത്, നദീറും മുബീൻ. നമുക്കതിന്റെ അർത്ഥം നോക്കാം. ഫഫിറു ഇലല്ലാഹി ഇന്നീ ലകും മിൻഹു നദീറും മുബീൻ. ഫഫിറു ഫ എന്ന് പറഞ്ഞാൽ ആകയാൽ, അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഫഫിറു ആകയാൽ നിങ്ങൾ, ഫറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചെല്ലുക, ഫഫിറു ആകയാൽ നിങ്ങൾ, അതിന്റെ ബഹുവചന രൂപമാണ്. ആകയാൽ നിങ്ങൾ ഓടിച്ചെല്ലുക അല്ലെങ്കിൽ അഭയം തേടുക. ഇലല്ലാഹി അല്ലാഹുവിലേക്ക്, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ടു എന്നുള്ള അർത്ഥമാണ്. ഇലല്ലാ അല്ലാഹുവിലേക്ക്, ഇന്നീലക്കും നിശ്ചയമായും, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം, ഇന്നീന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഞാൻ, ലക്കും നിങ്ങൾക്ക്, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മിൻഹു മിൻഹു അവങ്കൽ നിന്നുള്ള, അതായത് മിനല്ലാ അല്ലാഹുവിൽ നിന്നുള്ള. നദീറും മുബീൻ, നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ, മുബീൻ എന്നാൽ സ്പഷ്ടമായ വ്യക്തമായ എന്നൊക്കെ അർത്ഥം. നദീറും മുബീൻ സ്പഷ്ടമായ താക്കീതുകാരനാണ്. പറയുക, ആകയാൽ നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് അഭയാർത്ഥം ഓടിച്ചെല്ലുവിൻ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു. ഇവിടെ
അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലാനാണ് പറയുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് അതിന് മായനകൾ ഒരുപാട് എക്സ്പ്ലനേഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഫഫിറു അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾ ഓടിച്ചെല്ലുവിൻ. മിൻ ഇഖാബില്ലാഹി ഇലാ റഹ്മത്തിഹി, അവന്റെ ശിക്ഷയിൽ നിന്നും അവന്റെ റഹ്മത്തിലേക്ക്, അവന്റെ കാരുണ്യത്തിലേക്ക്. അതുപോലെ തന്നെ അൽ ഫിറാർ മിമ്മ യക്റഹുല്ലാ ലോഹിറൻ വബാത്തിനൻ ഇലാമാ യുഹിബ്ബുഹു, അതായത് ആന്തരികമായും ബാഹ്യമായിട്ടും അള്ളാഹു വെറുക്കുന്നതിൽ നിന്നും അവൻ ഇഷ്ടപ്പെടുന്നതിലേക്ക് ഓടിച്ചെല്ലുക. അതേപോലെ മിനൽ ജഹ്ലി ഇലൽ ഇൽമ്, അജ്ഞതയിൽ നിന്നും അറിവിലേക്ക്. മിനൽ കുഫ്രി ഇലൽ ഈമാൻ, കുഫ്രിൽ നിന്നും ഈമാനിലേക്ക്. മിനൽ മഅസിയത്തി ഇലാ ത്വാഅ, അവൻ അനുസരണക്കേട് ചെയ്യുന്നതിൽ നിന്നും ഇലാ ത്വാഅത്ത്, അവനെ അനുസരിക്കുന്നതിലേക്ക്. മിനൽ ഓഫ്ല ഇലാ ദിക്രില്ല, അശ്രദ്ധയിൽ നിന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക്. അള്ളാഹുവിനെ ഓർക്കാത്തൊരു അവസ്ഥയിൽ നിന്നും അവനെ ഓർക്കുന്ന, സദാ അവനെ ആലോചിക്കുന്ന ഒരു ഒന്നിലേക്ക് അടുക്കുക. അങ്ങനെയാണ് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കേണ്ടത്. അപ്പോൾ എന്ത് വന്നാലും, നമുക്കൊരു പ്രശ്നം വന്നാലും ഒക്കെ നമുക്ക് ഓടിച്ചെല്ലാനും കാര്യങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളത് അള്ളാഹുവാണ് ഏതൊരു ഘട്ടത്തിലായാലും. അപ്പോൾ അത് എപ്പോഴും നമ്മൾ, അത് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, നമ്മൾ എപ്പോഴും അള്ളാഹുലേക്ക് ഓടിച്ചെല്ലുന്നവരായിരിക്കണം, അവനിലേക്ക് അഭയം പ്രാപിക്കുന്നവരായിരിക്കണം. അതാണ് ഔദു ബില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ അള്ളാഹുവിലേക്ക് ഒട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ നമ്മൾ സാധാരണ അവിടുന്ന് അതിനർത്ഥം നമ്മൾ പറയാറുണ്ട് അഭയം തേടുക എന്നുള്ളത്. ശരിക്കും അവിടെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് ചേർന്ന് നിൽക്കുക, അള്ളാഹുലേക്ക് ഒട്ടി നിൽക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു ജീവിതമായിരിക്കണം നമ്മളുടേത്. അപ്പോ ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുയിലേക്ക് അകയൽ, നിങ്ങൾ അള്ളാഹുയിലേക്ക് അഭയാർത്ഥം ഓടിച്ചെല്ലുവീൻ. ഇന്നിലക്കും മിൻഹു നദീറും മുബീൻ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബയ്യനൽ ഇൻദാർ, അവന്റെ താക്കീത്, അവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ താക്കീത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്, സ്പഷ്ടമാക്കി തന്നിട്ടുണ്ട്, ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന് അള്ളാഹുലേക്ക് ഓടിച്ചെല്ലാനും, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്പഷ്ടമായ താക്കീതുകാരനാണ് എന്നും നമ്മളെ അറിയിക്കുകയാണ്. وَلَا تَجْعَلُوا مَعَ اللَّهِ إِلَٰهًا آخَرَ إِنِّي لَكُمْ مِنْهُ نَذِيرٌ مُبِينٌ. وَلَا تَجْعَلُوا, നിങ്ങൾ ആക്കരുത് അല്ലെങ്കിൽ ഏർപ്പെടുത്തരുത്. മഅല്ലാഹ്, അള്ളാഹുവോടൊപ്പം, മഅ എന്ന് പറഞ്ഞാൽ കൂടെ, ഒപ്പം എന്നൊക്കെ പറയും. മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ, അള്ളാഹുവിനൊപ്പം ആരെ? ഇലാഹൻ ആഹർ, ഇലാഹൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആരാധ്യൻ. അൽ ആഹർ എന്ന് പറഞ്ഞാൽ വേറെ, മറ്റൊരു ആരാധ്യനെ നിങ്ങൾ ഏർപ്പാടാക്കരുത്, നിങ്ങളാക്കരുത്. ഇന്നിലേക്കും, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങൾക്ക് മിൻഹു, അവനിൽ നിന്നുള്ള, അതായത് അള്ളാഹുവിൽ നിന്നുള്ള, നദീറും മുബീൻ, സ്പഷ്ടമായ താക്കീതുകാരനാകുന്നു. ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ബലിഷ്ഠമാക്കി ഉറപ്പിച്ചു പറയുകയാണ് രണ്ടാമത്തെ ആയത്തിലൂടെ. നമുക്കതിന്റെ ഹുക്കും തജ്വീദ് നോക്കാം. വലാ തജ്അലു മഅല്ലാഹി, അവിടെ അയിനൊക്കെ നല്ല രീതിയിൽ തന്നെ പറയാം, അയിന്റെ ക്ലാരിറ്റിയോടുകൂടി. ഇലഹൻ ആഖർ, ഇലഹൻ തൻവീന് ശേഷം ഹംസ വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ അവിടെ ഇൽഹാർ ചെയ്യണം. ഇലഹൻ എന്നുള്ള സൗണ്ട് അവിടെ വ്യക്തമാക്കണം തൻവീന്റെ. ഇലഹൻ ആഖർ, ഇന്നീ ലകും മിൻഹു നദീറും മുബീൻ. ഇന്നി ഹർഫോന്ന മണിച്ചുകൊണ്ട് മണിക്കണം. ലകും മിൻഹു, സാക്കിനായ മീമിന് ശേഷം മീം വന്നു, അപ്പൊ നമ്മൾ അവിടെ ഇദോംബ്യോന്ന മണിച്ചുകൊണ്ട് കൂട്ടിലയിപ്പിക്കണം. ലകും മിൻഹു, സാക്കിനായനുവിന് ശേഷം ഹ വന്നു, അപ്പൊ മിൻഹു, മിൻഹു എന്ന് ഓതരുത്, മിൻഹു. നൂൻ സാക്കിനയെ നമ്മൾ അവിടെ വെളിവാക്കണം. നദീറും മുബീൻ, റോ തൻവീന് ശേഷം മീം വന്നു, അപ്പോ ഇദോംബ്യോന്ന മണിച്ചുകൊണ്ട് കൂട്ടിലയിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനി അടുത്ത ആയത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ വേറൊരു ഇലാഹിനെ ഒരിക്കലും ചേർക്കരുത് എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത് ആ ഓടിച്ചെല്ലത് ചൊല്ലല്, ഓടിച്ചെല്ലല്,
അൽഫിറാർ ഇലല്ലാഹ് ഫഖത്ത്, അത് അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ ഓടിച്ചെല്ലുക. അതിൻ്റെ കൂടെ മറ്റൊരു ഔസാൻ, അതായത് വിഗ്രഹത്തെയോ അല്ലെങ്കിൽ വല്ല സഹായികളെയോ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരെയോ ആ ഒരു രീതിയിലുള്ള ഒരു ശുപാർശക്കാരോ ഒന്നുമില്ല. നേരിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചൊല്ലുകയും അവനിലേക്ക് ഓടിച്ചെല്ലുകയും അവനിലേക്ക് അഭയം പ്രാപിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ടും അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും റസൂലുള്ള പറയുന്നത് ഇന്നിലക്കും മിൻഹു നദീറും മുബീൻ, സ്ഥയമായിട്ടും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്പഷ്ടമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ളൊരു താക്കീതുകാരനാകുന്നു എന്നുള്ളതാണ്. ഇൻഷാല്ലാ ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.